എല്ലാവർക്കും വേദാസിൻ്റെ അടിസ്ഥാന ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ സസ്യലോകത്തെ അടുത്തറിയാം അഥവാ നോ ദി പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന ചാപ്റ്ററാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള പ്രകാശ സംശ്ലേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, പൊതുവേ സസ്യങ്ങൾ ജീവിക്കുന്നത് മണ്ണിലാണ്. ഇവ മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിച്ചാണ് സസ്യങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ചില സസ്യങ്ങൾ മണ്ണിലല്ല ജീവിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇത്തരം സസ്യങ്ങളെ പ്രധാനമായും 3 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. അതേതെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി എപ്പിഫൈറ്റ്, ഒന്നാമത്തേതാണ് എപ്പിഫൈറ്റ്. രണ്ടാമത്തേത് പരാദസസ്യങ്ങൾ അഥവാ പാരസൈറ്റ്, പരാദസസ്യങ്ങൾ അഥവാ പാരസൈറ്റ്. മൂന്നാമത്തേത് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചത്? മണ്ണിൽ ജീവിക്കാത്ത സസ്യങ്ങൾ അല്ലെങ്കിൽ അവ മറ്റു സസ്യങ്ങളെയോ മറ്റു ജീവികളെയോ ആശ്രയിക്കുന്നു അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അത്തരം സസ്യങ്ങളെ നമുക്ക് 3 തരംതിരിക്കാം. ഒന്ന് ഏതാണ്? എപ്പിഫൈറ്റ്. രണ്ടാമത്തേത് പരാദസസ്യം അഥവാ പാരസൈറ്റ്. മൂന്നാമത്തേത് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. നമുക്കിനി ഏത് ഓരോന്നും വിശദമായി ചർച്ച ചെയ്യാം. ആദ്യത്തേത് എപ്പിഫൈറ്റ്. എന്താണ് എപ്പിഫൈറ്റ് എന്ന് നമുക്ക് നോക്കാം. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്. എന്താണ്? മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടി മാത്രം? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം. ദീസ് ആർ ദ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. ഷെൽട്ടർ അഥവാ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇത്തരം സസ്യങ്ങൾക്ക് എന്താണ് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം, ആ ഒരു സ്ഥലം എന്ന പർപ്പസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? മറ്റു സസ്യത്തിൽ ജീവിക്കുന്നു. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് മരവാഴ. ഇംഗ്ലീഷിൽ വേണ്ട എന്ന് പറയും. എന്താണ് മരവാഴ അഥവാ വേണ്ട? അപ്പോൾ ഈ മരവാഴയുടെ പ്രത്യേകത നോക്കാം. നമുക്ക് ആ ചിത്രം നേരെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും ഇവയ്ക്ക് എന്താണ് മറ്റു സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ചാണ് ഇവ വളരുന്നത്. ഓക്കെ, ഇവ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? ഈ മരവാഴ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇവ ഇനി എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് നോക്കാം. ഈ മരവാഴയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ ഇവയിൽ എന്താണ് ഇവയുടെ വേരുകളുടെ പടം നമുക്ക് കാണാം. സാധാരണഗതിയിൽ വേര് സസ്യങ്ങളിൽ മണ്ണിലാണ് കാണപ്പെടുന്നത്, മണ്ണിൻ്റെ അടിവശത്തായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ഇത്തരം മരവാഴയുടെ ചിത്രത്തിൽ എന്താണ് ഇവയുടെ വേരുകൾ എന്താണ് നല്ല കനം കൂടിയ വേരുകൾ എന്താണ് മരത്തിന് പുറത്തായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം തടിച്ച വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ, ഈ തടിച്ച വേരുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വേരുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പത്തെ അല്ലെങ്കിൽ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇത്തരം സസ്യങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഷെൽട്ടർ. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. നമുക്കിനി രണ്ടാമത്തേതിലേക്ക് കടക്കാം. എന്താണ് പരാദസസ്യം അഥവാ പാരസൈറ്റ്? ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. ഇത്തരം സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പരാദസസ്യങ്ങൾ. എന്താണ് ചില സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവ വസിക്കുന്ന സസ്യങ്ങളിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. അത് ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. സം പ്ലാന്റ്സ് വിച്ച് അബ്സോർബ് ഫുഡ് ഫ്രം ദി പ്ലാന്റ് ഓൺ വിച്ച് ദേ ലീവ്. എന്താണ് അവ ജീവിക്കുന്ന സസ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആഹാരം വലിച്ചെടുക്കുന്നു. അത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് പരാദസസ്യങ്ങൾ.
അവയ്ക്ക് പ്രധാനമായൊരു മൂന്ന് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇത്തിൽ കണ്ണി. എന്താണ് ഇത്തിൽ കണ്ണി? ഇംഗ്ലീഷിൽ ലൊറാന്തസ് എന്ന് പറയും. എന്താണ് ലൊറാന്തസ് അഥവാ ഇത്തിൽ കണ്ണി? രണ്ടാമത്തേത് മൂടില്ലാത്താളി. എന്താണ് മൂടില്ലാത്താളി? അതിന് ഇംഗ്ലീഷിൽ കസ്ക്യൂട്ട എന്ന് പറയുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തേത് റഫ്ലേഷ്യ. ഓക്കെ, ഈ മൂന്ന് സസ്യങ്ങൾ പരാസസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി മറ്റൊരു കാര്യം, പരാസസ്യങ്ങൾ ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത്, പരാസസ്യങ്ങൾ ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത്, അത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യം. എന്താണ് പരാദ സസ്യങ്ങൾ ഏത് സസ്യത്തിന് മുകളിലാണോ ജീവിക്കുന്നത്, അത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യം. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ഇത്തിൽ കണ്ണി, ആ ഇത്തിൽ കണ്ണി പൊതുവായി നമ്മുടെ ഗ്രാമപ്രദേശത്ത് നമ്മുടെ വീട്ടിനടുത്തൊക്കെ കാണുന്ന സസ്യമാണ്. അപ്പോൾ ഇത്തിൽ കണ്ണി മാവിലോ പ്ലാവിലോ അല്ലെങ്കിൽ റബ്ബർ പോലുള്ള മരങ്ങളുടെ ചില്ലകളിൽ കാണപ്പെടുന്നു, ശിഖരങ്ങളിൽ ബ്രാഞ്ചസിൽ കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് പരാസസ്യങ്ങൾ എന്ന് വെച്ചാൽ, ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നു അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നു. ഇവയാണ് പരാസസ്യങ്ങൾ അഥവാ പാരസൈറ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പരാസസ്യങ്ങളെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. എന്താണ് പരാസസ്യങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം? ഒന്ന് പൂർണ്ണപരാദം. എന്താണ് പൂർണ്ണപരാദം? രണ്ടാമത്തേത് അർത്ഥപരാദം. ടോട്ടൽ പാരസൈറ്റും സെമി പാരസൈറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അർത്ഥപരാദം എന്ന് നോക്കാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എന്താണ് അർത്ഥപരാദ സസ്യങ്ങൾ. എന്താണ് ഇവ മറ്റു സസ്യങ്ങളിൽ ജീവിക്കുന്നു, മാത്രമല്ല ആ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നു, എന്നിട്ട് സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിളായി പറഞ്ഞാൽ മറ്റു സസ്യങ്ങളിൽ ജീവിക്കുകയും എന്താണ് ആതിഥേയ സസ്യത്തിൽ ജീവിക്കുകയും ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള ജലവും ലവണത്തെയും വലിച്ചെടുത്ത് ഇവ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നു. ഇതാണ് എന്തു ചെയ്യുന്നത്? അർത്ഥപരാദ സസ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പൂർണ്ണപരാദം അഥവാ ടോട്ടൽ പാരസൈറ്റ് നോക്കാം. ടോട്ടൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ മറ്റു സസ്യങ്ങളിൽ ജീവിക്കുകയും ആ സസ്യങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? പൂർണ്ണപരാദം. ദേ അബ്സോർബ് ഫുഡ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. എന്താണ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നു. ഓക്കെ, അവിടെ ജലവും ലവണവുമല്ല, ആ സസ്യം ഉണ്ടാക്കിയ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കിയ ആഹാരത്തെയാണ് വലിച്ചെടുക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് പൂർണ്ണപരാദ സസ്യങ്ങൾ. അർത്ഥപരാദ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തിൽ അഥവാ ലൊറാന്തസ്. ഇനി പൂർണ്ണപരാദ സസ്യങ്ങൾക്ക് ഉദാഹരണം അഥവാ ടോട്ടൽ പാരസൈറ്റ് പ്ലാന്റ്സിൻ എക്സാമ്പിളാണ് മൂടില്ലാത്താളി അഥവാ കസ്ക്യൂട്ട. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ അർത്ഥപരാദ സസ്യങ്ങളും പൂർണ്ണപരാദ സസ്യങ്ങളും എന്താണ് ആ ഹോസ്റ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ആതിഥേയ സസ്യത്തിന് ദോഷകരമാണ്, ഹാംഫുള്ളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, എന്താണ് ഈ അർത്ഥപരാദം അല്ലെങ്കിൽ പൂർണ്ണപരാദ സസ്യങ്ങൾ വളരുന്ന ചില്ലകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ എന്ത് ചെയ്യുന്നു, പിൽക്കാലത്ത് ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകും. കാരണം എന്താണ്? ആ സസ്യങ്ങൾ ആഗിരണം ചെയ്തിരുന്ന ആഹാരവും അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആഹാരത്തേക്ക് എന്ത് ചെയ്യണം, മറ്റൊരു സസ്യം വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇവയ്ക്ക് എന്താണ് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആഹാരത്തേക്ക് അവിടെ കുറയും, ആഹാരത്തിൻ്റെ അളവ് കുറയുന്നു, അതുമൂലം തൽഫലമായിട്ട് അത് നശിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എപ്പിഫൈറ്റ് എന്നും എന്താണ് പാരസൈറ്റ് എന്നും നമ്മൾ നോക്കി. നമുക്കിനി അടുത്ത മൂന്നാമത്തേത്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ശവോപജീവികളെന്ന് വെച്ചാൽ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് ശവോപജീവികൾ. എന്താണ്
ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരത്തെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് ശവോപജീവികൾ. ദീസ് പ്ലാന്റ്സ് ഗ്രോ അബ്സോർബിംഗ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. സച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് സാപ്രോഫൈറ്റ്സ്. എന്താണ്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ്സ് അഥവാ ശവോപജീവികൾ. ഓക്കെ, നമുക്ക് സാപ്രോഫൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ഏതെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നിയോട്ടിയ. എന്താണ് നിയോട്ടിയ? രണ്ടാമത്തേത് മോണോട്രോപ്പ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? മോണോട്രോപ്പ. മൂന്നാമത്തെ എക്സാമ്പിൾ പൂപ്പൽ. എന്താണ് പൂപ്പൽ? അവസാനമായി കൂൺ അഥവാ മഷ്റൂം. ഓക്കെ, അപ്പോൾ ഏതെല്ലാമാണ് സാപ്രോഫിറ്റ്സ് അഥവാ ശവോപജീവികൾക്ക് ഉദാഹരണം? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പൽ അഥവാ ബ്രെഡ് മൗൾഡ്, നാലാമതായി കൂൺ അഥവാ മഷ്റൂം. ഈ നാല് ഉദാഹരണങ്ങളുടെയും അല്ലെങ്കിൽ നാല് സാപ്രോഫൈറ്റ്സിൻ്റെയും ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇത്തരം സസ്യങ്ങളിൽ ഒന്നും തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് ഏറ്റവും അത്യാവശ്യ ഘടകമായ ക്ലോറോഫിൽ അഥവാ ഹരിതകത്തിൻ്റെ സാന്നിധ്യമില്ല. നമുക്കറിയാം സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. എന്നാൽ ഇത്തരം സസ്യങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പച്ച നിറമോ ഹരിതകം അഥവാ ക്ലോറോഫിലിൻ്റെ സാന്നിധ്യമോ കാണാൻ കഴിയുന്നില്ല. അതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇത്തരം സസ്യങ്ങൾക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇവ ആഹാരത്തിന് വേണ്ടി ഡെഡ് മാറ്റേഴ്സ് അഥവാ ജീവനില്ലാത്ത വസ്തുക്കളെ ആശ്രയിക്കുന്നു. ആ ജീവനില്ലാത്ത വസ്തുക്കൾ വളരുകയും അവയിൽ ആഗിരണം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരത്തെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇത്തരം സസ്യങ്ങൾ വളരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മണ്ണിൽ വളരാത്ത സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിൽ വളരുന്ന സസ്യങ്ങളെ പറ്റിയാണ് പഠിച്ചത്. അവ ഏതെല്ലാമാണ്? എപ്പിഫൈറ്റ്. എന്താണ് എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ദ ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. എക്സാമ്പിൾ ഏതാണ്? വേണ്ട അഥവാ മരവാഴ. ഇനി രണ്ടാമതായി പഠിച്ചതാണ് പാരസൈറ്റ്. എന്താണ്? വസിക്കുന്ന സസ്യത്തിൽ നിന്ന് തന്നെ ആഹാരം കണ്ടെത്തുന്ന സസ്യങ്ങളാണ് പാരസൈറ്റ് അഥവാ പരാസസ്യങ്ങൾ. അവയ്ക്ക് നമ്മൾ ഉദാഹരണങ്ങളും പഠിച്ചു. ഇനി അവയെ രണ്ടായി തരംതിരിക്കാമെന്ന് പഠിച്ചു, പൂർണ്ണപരാദം അഥവാ ടോട്ടൽ പാരസൈറ്റ് എന്നും അർത്ഥപരാദം അഥവാ സെമി പാരസൈറ്റ് എന്നും പഠിച്ചു. ഇനി അർത്ഥപരാദം എന്നാൽ വസിക്കുന്ന സസ്യത്തിൽ നിന്നും അഥവാ ആദ്യ സസ്യത്തിൽ നിന്നും എന്താണ് ജലവും ലവണവും വലിച്ചെടുക്കുന്നു. അവയ്ക്ക് ഉദാഹരണം ഏതാണ്? ഇത്തിൽ അഥവാ ലൊറാന്തസ്. ഇനി എന്താണ് പൂർണ്ണപരാദം എന്ന് വെച്ചാൽ എന്താണ്? അവ വസിക്കുന്ന സസ്യത്തിൽ നിന്നും ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നു. അവയ്ക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി അഥവാ കസ്ക്യൂട്ട. ഇനി എന്താണ് ശവോപജീവികൾ? മൂന്നാമതായി പഠിച്ചതാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡെഡ് മാറ്റേഴ്സ് അഥവാ ജീവില്ലാത്ത വസ്തുക്കളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നു. ഇത്തരം സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. ഇവയ്ക്ക് നാല് ഉദാഹരണവും പഠിച്ചു, നിയോട്ടിയ, മോണോട്രോപ്പ, റൊട്ടിയിലെ പൂപ്പൽ, പിന്നീട് കൂൺ അഥവാ മഷ്റൂം.